மதுரமாம் தேனிலும் மதுரமாம் இயேசு கிறிஸ்து மாதுரியவான் யோசிச்சு நோக்கி ஞான் கர்த்தன் கிருபகளே இயேசு கிறிஸ்து மாதுரியவான் யோசிச்சு நோக்கி ஞான் கர்த்தன் கிருபகளே ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം പ്രഭാതവേളയിൽ ലോകമെമ്പാടുമുള്ള വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. LIBD-യിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ നന്ദി പ്രാരംഭമായി അറിയിക്കുകയാണ്. ആഴ്ചപ്പെട്ടതിന് ഒന്നാം ദിവസം കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന ഈ വേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മരൂപി എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തന്ന ഒരു വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ച് ഒരു ആരാധനാത്മകമായിരിക്കുന്ന ചിന്ത ഒരുമിച്ച് പങ്കുവയ്ക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായി സങ്കീർത്തന പുസ്തകങ്ങളിൽ 5-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. നാം അവിടെ വായിക്കുന്നു, ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. ദൈവത്തെ ആരാധിക്കുവാൻ നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ ആരാധന എന്നും ആ ആരാധനയുടെ അടിസ്ഥാനം എന്താണ്, ആരാണ് വാസ്തവത്തിൽ ദൈവത്തെ ആരാധിക്കേണ്ടത്, എവിടെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് എന്നിത്യാദി വിഷയങ്ങൾ ഈ ഒരു വാക്യത്തിൽ തന്നെ സങ്കീർത്തനകാരനായിരിക്കും ദാവീദ് സംക്ഷേപിച്ചിട്ടുണ്ട്. പ്രാരംഭമായി എന്താണ് ആരാധന എന്ന് പറയുന്നത്? ദൈവവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം ഒരു വിശ്വാസി ദൈവത്തിന് കൊടുക്കുന്നതാണ് ആരാധന. വിവിധ നിലകളിലുള്ള ആരാധനകൾ വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. അതിൽ പ്രാധാന്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതെല്ലാം ഉളവാകുന്നത് ദൈവത്തോട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകുന്ന സ്നേഹം മുഖാന്തരമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ എന്ത് ചെയ്തു, നമുക്ക് എന്ത് നൽകി, ദൈവത്തിൻ്റെ നന്മകൾ നാം അനുഭവിക്കുന്നു, മാത്രമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരം പ്രാപിക്കുമ്പോൾ നമ്മുടെ നാം അതിൽ നിന്ന് ദൈവത്തിന് നാം എന്ത് കൊടുക്കുന്നു, അതാണ് ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരാധനയെ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവത്തോടുള്ള ഒരു വിശ്വാസിയുടെ സ്നേഹത്തിൻ്റെ ബഹിർഗമനമാണ് ആരാധന എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ആരാധനയുടെ അടിസ്ഥാനം എന്താണ്, എന്ത് അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ആരാധന ദൈവത്തിന് കൊടുക്കുന്നതെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം കൊടുക്കുവാനായിട്ടിടയായിത്തീരുന്നത്. ഇവിടെ ആരാധനയുടെ അടിസ്ഥാനം ദാവീദ് പറയുകയാണ്, നിന്റെ കൃപയുടെ ബഹുത്വമാണ് ആരാധനയുടെ അടിസ്ഥാനമായിരിക്കുന്നത്. ദൈവകൃപയുടെ ബഹുത്വം കൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുക. എന്താണ് ദൈവകൃപ എന്ന് പറയുന്നത്? കൃപ എന്നുള്ളതായിരിക്കുന്ന വാക്ക് നാം പലപ്പോഴും ഉപയോഗിക്കാറുള്ളതും നമുക്ക് വളരെ പരിചയമുള്ളതുമായിരിക്കുന്ന ഒരു വാക്കാണ്. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ് കൃപ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അർഹതപ്പെട്ടത് ദൈവം നൽകാതെ നമുക്ക് അർഹതയില്ലാത്തത് ദാനമായിട്ട് ദൈവം നൽകുവാനായിട്ടിടയായിത്തീർന്നു. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അർഹതപ്പെട്ടത് നിത്യമായ നരകമാണ്. പാപികളായിരിക്കും നമുക്ക് അവകാശം ആ നരകത്തിലായിരുന്നു ലഭിക്കേണ്ടത്. എന്നാൽ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നുകൊണ്ട് ആ നരകശിക്ഷ താൻ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് സ്വർഗം തരുവാനായിട്ടിടയായിത്തീർന്നു. അർഹതയില്ലാത്തത് നമുക്ക് തരുവാനായിട്ടിടയായിത്തീർന്നു. ആ ദൈവകൃപയുടെ ബഹുത്വമാണ് ഇന്ന് രാവിലെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. 3, നാം ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്, ആരാധിക്കേണ്ട ആരാണ് ദൈവത്തെ, എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കഴിയുമോ?
ഇല്ല. നമ്മുടെ മനസ്സിലാക്കേണ്ടത് ഒന്ന് ദൈവകൃപ അനുഭവിച്ചവർ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഈ അർഹതയില്ലാത്തത് പ്രാപിക്കപ്പെട്ടവർ വേണം ദൈവത്തെ ആരാധിക്കുവാൻ. ഇവിടെ ദാവീദ് അതിന്റെ മുകളിലെ വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദാവീദ് അവിടെ പറയുന്നുണ്ട്, എന്റെ രാജാവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ രാജാവായി ദൈവം തന്റെ ദൈവമായി തീരുവാനായിട്ട് ഇടയായി ചേർന്നവര്. മാത്രമല്ല അതിന് താഴെ നാം വായിക്കുന്നു, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അതിരാവിലെ ദൈവത്തെ ആരാധിക്കുവാൻ ഒരുക്കത്തോടുകൂടെ കടന്നു വന്നവരായിരിക്കണം ദൈവത്തെ ആരാധിക്കേണ്ടത്. അപ്പോൾ ദൈവം രാജാവുമായ ആ വ്യക്തിയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ആ വ്യക്തി എങ്ങനെ ആരാധിക്കണം എന്ന് ചോദിച്ചാൽ രാവിലെ ഒരുക്കി വേണം ദൈവത്തെ ആരാധിക്കുവാനാണ്. വീണ്ടും നമുക്ക് കാണുവാനായിട്ട് എവിടെയാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്? ഇവിടെ നാം വായിക്കുന്നത്, ഞാനോ നിന്റെ ആലയത്തിലേക്ക് ചെന്നു എന്ന് ദാവീദ് ഓർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആലയത്തിലേക്ക് ചെന്ന് പഴയ നിയമ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിച്ചിരുന്നത് യെരുശലേം ദേവാലയത്തിലായിരുന്നു എന്നുള്ളത് നാം കാണുവാനായിട്ട് കഴിയും. സമാഗമന കൂടാരത്തിൽ അവർ ദൈവത്തെ ആരാധിച്ച് അതിനു മുൻപ് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവത്തിന്റെ ആലയത്തിലാണ്. എന്താണ് ദൈവത്തിന്റെ ആലയം? നമുക്ക് തിരുവചനം കാണുമ്പോൾ സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഓരോ വിശ്വാസിയും ദൈവത്തിന്റെ ആലയമാണ്. മാത്രമല്ല ഓരോ പ്രാദേശിക സഭയും ദൈവത്തിന്റെ ആലയമാണ്. ദൈവവചനം അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും ദൈവത്തെ തന്നെ ആരാധിക്കുവാനായിട്ടിടയാകുമ്പോൾ ആഴ്ചപ്പെട്ടതിന് ഒന്നാം ദിവസം പ്രാദേശികമായി നാം കൂടി വന്ന് ദൈവത്തെ ആരാധിക്കണം. ദൈവസഭയിൽ നാം ദൈവത്തെ ആരാധിക്കേണ്ടത് ആവശ്യമാണ്. ഒടുവിലായിട്ട് എങ്ങനെയാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത്? എങ്ങനെയെങ്കിലുമൊക്കെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവവചനം വ്യവസ്ഥ ചെയ്യുവാനായിട്ടിടയായി തീർന്നിട്ടില്ല. ഇവിടെ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിക്കണം. ഞാൻ നമ്മൾ വായിച്ച അങ്ങനെയാണല്ലോ, നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുടെ ഭക്തിയോടെ നിന്റെ മുഖത്തോട്ട് നോക്കി വേണം, ദൈവമുഖത്തോട്ട് നോക്കി വേണം ദൈവത്തെ ആരാധിക്കുവാൻ. എന്താണ് ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്? രണ്ട് വ്യത്യസ്തമായ ചിത്രങ്ങൾ. ഒന്ന്, ദൈവം എത്ര വലിയവൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. രണ്ട്, ദൈവം ആ വലിയവനായിരിക്കും, ദൈവം അവൻ എത്ര താഴ്ച വന്നവനായി തീർന്നു എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്ന്, നമ്മുടെ കുറവുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കേണ്ട ഒരു ദൈവഭക്തൻ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം? ഒന്ന്, തന്റെ ജീവിതത്തിന്റെ കുറവുകളെ മനസ്സിലാക്കി അത് ഏറ്റുപറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ വലിമയും ദൈവത്തിന്റെ മഹത്വവും ഔന്നത്യവും മനസ്സിലാക്കി തന്റെ ജീവിതത്തിന്റെ ആ ദൈവം നമുക്ക് വേണ്ടി എത്രമാത്രം താഴ്ച വന്നു എന്നുള്ളത് മനസ്സിലാക്കി നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ടിടയാകണം. ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം ഈ നിലയിൽ ദൈവത്തെ വിശുദ്ധിയോടുകൂടെ ആരാധിപ്പാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ പാലകൻ പ്രാണന്റെ നായകൻ ആരിലും ഉന്നതൻ എൻ സ്നേഹിതൻ നിൻ സ്നേഹം തന്നെന്നെ വീണ്ടെടുത്തു നീ എൻ്റെ പാലകൻ എല്ലാ നാളും തേനിലും മധുരമാം തേനിലും മധുരമാം യേശു ക്രിസ്തു മാധുര്യമാം യോജിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ